പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് കേരളത്തെക്കാളും കർണാടകയാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കർണാടകം സുമലത എത്തുന്നതോടെ കൂടുതൽ ഗ്ലാമർ വരുമെന്നാണ് ബി ജെ പിയുടെയും പ്രതീക്ഷ എന്നാൽ കർണാടകയിലെ നിലവിലെ അവസ്ഥ കോൺഗ്രസ്സിന് അനുകൂലമാണ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് അഭിപ്രായ സർവേ പ്രവചിക്കുന്നു നൂറ്റി പതിനാറ് മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് വരെ സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് ലോക്പോൾ നടത്തിയ സർവേ പ്രവചിക്കുന്നത് ബി ജെ മുതൽ എൺപത്തിമൂന്ന് വരെ സീറ്റുകൾ ലഭിക്കും ജനതാദൾ ലെസിന് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തേഴ് വരെയും മറ്റുള്ള പാർട്ടികൾക്ക് നാല് സീറ്റ് വരെയും ലഭിക്കുമെന്നുമാണ് സർവേ പറയുന്നത് അതായത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി പ്രവചിക്കുകയാണ് സർവേ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒരുമിച്ചാണ് കോൺഗ്രസിൻ്റെ പ്രചാരണം കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഗുണം കോൺഗ്രസ്സിന് കിട്ടുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി നാൽപ്പത്തി അയ്യായിരം വോട്ടർമാരെ പങ്കെടുപ്പിച്ചാണ് ഈ സ്വകാര്യ ഏജൻസി സർവേ നടത്തിയത് ബി ജെ പി സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഒക്കെയാണ് ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായതെന്നാണ് സർവേ വിലയിരുത്തുന്നത് കർണാടകയിലെ ബി ജെ പി എന്നാൽ യതിയൂരപ്പയാണ് ഇത്തവണ യെദ്യൂരപ്പ മത്സരത്തിനില്ല ഇതും ബി ജെ പിക്ക് ദോഷമാണ് അത് ബി ജെ പിക്ക് ഒരു തിരിച്ചടിയും കൂടെയാണ് മത സാമുദായിക ഫോർമുലകളെ അനുകൂലമാക്കാനും ബി ജെ പിക്ക് ഇതുവരെ ആയിട്ടില്ല അതൊരു സത്യമാണ് ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ കോൺഗ്രസിൽ നിന്നും കനത്ത വെല്ലുവിളിയാണ് ബി ജെ പി നേരിടുന്നത് ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഏത് വിധേനയും വിജയം സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ തന്ത്രങ്ങളാണ് ബി ജെ പി പയറ്റുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി ചെയർമാനായി നിയമിച്ചിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നളിൻകുമാർ കട്ടീലിനെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയിൽ അംഗങ്ങളാക്കി പാർട്ടിയുടെ ചുമതല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് സഹപ്രവാരിയായി ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയെയും ചുമതലപ്പെടുത്തി നിയമസഭയിൽ നിലവിൽ നൂറ്റി സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് കോൺഗ്രസ്സിന് എഴുപത്തിരണ്ടും ജെ ഡി എസിന് മുപ്പതും അംഗങ്ങളുണ്ട് ഇതിൽ തിരിഞ്ഞു വരുമെന്നാണ് പുതിയ സർവേ ഫലം വ്യക്തമാക്കുന്നത് ഇതിനെ ഗൗരവത്തോടെയാണ് ബി ദേശീയ നേതൃത്വം കാണുന്നത്